നമസ്കാരം എല്ലാവർക്കും. ഡോക്ടർ റസാഖ് ടോക്സിന്റെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഞാൻ ഡോക്ടർ അബ്ദുറസാഖ് ഉമ്മത്തൂർ. സൂപ്പർ ഫുഡ്സ് എന്ന പേരിന് അർഹമായിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭക്ഷണ പദാർത്ഥമാണ് മുട്ട അഥവാ എഗ്ഗ് എന്ന് പറയുന്നത്. മുട്ടക്കകത്ത് ഒരുപാട് ന്യൂട്രിയൻസും വൈറ്റമിൻസും മിനറൽസും അതുപോലെ തന്നെ മനുഷ്യ ശരീരത്തിന് ആവശ്യമായ എല്ലാ പോഷകങ്ങളുടെയും ഒരു അംശം ഈ മുട്ടക്കകത്തുണ്ട്. അപ്പോൾ നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മുട്ടയുടെ ഗുണങ്ങളെ പറ്റിയാണ്. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഭൂമിയിലെ തന്നെ ഏറ്റവും പോഷക സമൃദ്ധമായിട്ടുള്ള ഒരു ഭക്ഷണ പദാർത്ഥമാണ് മുട്ട. ഈ മുട്ടക്കകത്ത് വൈറ്റമിൻസ് അതായത് എ ബി ഡി ഇ കെ എന്നീ വൈറ്റമിൻസും മിനറൽസുകളായിട്ടുള്ള കാൽഷ്യം, മഗ്നീഷ്യം, അയേണ്, ഫോസ്ഫറസ്, സിങ്ക്, സെലിനിയം എന്നിവ എല്ലാ മിനറൽസും ഇതിലടങ്ങിയിട്ടുണ്ട്. മറ്റു ഭക്ഷണ പദാർത്ഥങ്ങളിൽ നിന്നും കിട്ടാത്ത കോളിൻ എന്ന് പറയുന്ന ഒരു പ്രത്യേക ന്യൂട്രിയൻ്റ് ഈ മുട്ടക്കകത്ത് ഒരുപാട് അടങ്ങിയിട്ടുണ്ട്. അത് നമ്മുടെ ബ്രെയിൻ ഡെവലപ്മെന്റിന് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മുട്ടക്കകത്ത് കൊളസ്ട്രോൾ ഉണ്ട് നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷെ അതൊരിക്കലും ചീത്ത കൊളസ്ട്രോൾ അല്ല, അത് എച്ച് ഡി എൽ എന്ന് പറയുന്ന ഗുഡ് കൊളസ്ട്രോൾ ആണ്. അപ്പോൾ ഈ ഗുഡ് കൊളസ്ട്രോൾ ആയിട്ടുള്ള എച്ച് ഡി എൽ കൂടുന്നത് വഴി നമ്മുടെ ശരീരത്തിലെ ഹാർട്ട് ഡിസീസ്, അതുപോലെ തന്നെ സ്ട്രോക്ക്, പക്ഷാഘാതം എന്നിവയ്ക്കുള്ള ചാൻസ് കുറയുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഡെയിലി ഒരു വോൾ എഗ്ഗ് അതായത് ഒരു മുഴുവൻ മുട്ട പുഴുങ്ങിയത് കഴിക്കുന്നത്, പൊരിച്ച് കഴിക്കുന്നതല്ല പുഴുങ്ങി കഴിക്കുന്നത് ശരീരത്തിന് വളരെ നല്ലതാണ്. പിന്നെ മുട്ടക്കകത്ത് രണ്ട് ആൻറ്റി ഓക്സിഡൻ്റ് ഉണ്ട്, അതിൻ്റെ പേരാണ് ലൂട്ടിൻ ആൻഡ് സിയാക്സാന്റിൻ. ഇത് നമ്മുടെ കണ്ണിൻ്റെ ആരോഗ്യത്തിന് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് നമ്മുടെ കണ്ണിലുള്ള തിമിരത്തിനെയും അതുപോലെ തന്നെ കണ്ണിൻ്റെ നാടികൾ ചീത്തയായി പോകുന്നതിനെയും പ്രിവെൻ്റ് ചെയ്യും. അപ്പോൾ നമ്മുടെ കണ്ണിൻ്റെ കാഴ്ച അത് നന്നായിട്ട് നിർത്താൻ ഒരു മുട്ട കഴിക്കുന്നത് നല്ലതാണ്. അപ്പോൾ മുട്ട എന്ന് പറയുന്നതേ വളരെ ഫില്ലിംഗ് ആയിട്ടുള്ള ഒരു ഭക്ഷണ പദാർത്ഥമാണ്. അപ്പോൾ നമ്മളൊരു മുട്ട കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നല്ല വയറൊക്കെ ഫുള്ളായിട്ടുള്ള ഒരു ഫീലിംഗ്, പിന്നെ ഒരു ഭക്ഷണം കഴിക്കാനൊന്നും നമുക്കങ്ങനെ വളരെ തോന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഈ വെയിറ്റ് ലോസ് ഒക്കെ പ്ലാൻ ചെയ്യുന്ന ആളുകൾക്ക് ഈ ഭക്ഷണത്തിന് പകരം ഒന്നോ രണ്ടോ മുട്ട അവരുടെ പിന്നെ മെനുവിൽ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ അവർക്ക് വെയിറ്റ് ലോസ് വളരെയധികം എളുപ്പത്തിൽ സാധിക്കാൻ പറ്റും. മുട്ടക്കകത്ത് ഫിഷിലൊക്കെ കാണപ്പെടുന്ന ഒമേഗ 3 ഫാറ്റി ആസിഡ്സ് ഉണ്ട്. അപ്പം മീൻ കഴിക്കാത്തവർക്ക് പകരം മുട്ട കഴിച്ചാൽ ഒമേഗ 3 ഫാറ്റി ആസിഡ്സ് കിട്ടും. ഈ ഒമേഗ 3 ഫാറ്റി ആസിഡ്സ് നമ്മുടെ ശരീരത്തിൽ എത്തുന്നതോട് കൂടിയിട്ട് നമ്മുടെ ശരീരത്തിലെ ട്രൈഗ്ലിസറൈഡ്സിൻ്റെ അളവ് കുറയാൻ അത് കാരണമാകും. അപ്പം നമുക്ക് ഹാർട്ട് ഡിസീസിൻ്റെ ഒക്കെ അളവ് റിസ്ക് ഇവരിൽ ഇങ്ങനെ ഈ മുട്ട കഴിച്ചു കഴിഞ്ഞാൽ നമുക്കത് കുറയ്ക്കാൻ പറ്റും. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും ബൈ.